എന്താ ഡാഡി, എന്താ മൂന്നുപേരും കൂടി ഒരു ഒളിച്ചു കളി? ഒന്നുമില്ല മോനെ. എന്തോണ്ട്? അല്ല, ഇവര് പറയാ ധീരവിന്റെ നിന്റെ ബേർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിച്ചാലോ എന്ന്. അവന്റെ ബർത്ത്ഡേ വന്നാണല്ലോ. എന്തിനാ അവന്റെ കൂടെ എന്റെ ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആരെങ്ങനെ തീരുമാനിച്ചു? മമ്മിയും ഡാഡിയും തന്നെയല്ലേ പറഞ്ഞത് അവനോട് മിണ്ടുക പോലും ചെയ്യരുതെന്ന്, അവന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കരുതെന്നൊക്കെ. അല്ലെങ്കിൽ അവനെന്റെ ആരാ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ? എന്റെ ബ്രദറോ ബന്ധുവോ ആരോടല്ലോ അവൻ, എന്റെ ഫ്രണ്ട് പോലും അല്ല, ശത്രുവാണ്. എന്റെ ബർത്ത്ഡേ എന്റേത് മാത്രമായി ഈ വീഡിയോ വെച്ച് നടത്തിയാൽ മതി. അതിന് പറ്റിയില്ലെങ്കിലേ നടത്തണ്ട. ആരെങ്ങനെ ഒരു തീരുമാനം എടുത്ത്? എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം? മക്കളുടെ മനസ്സിൽ പറയാൻ വേണ്ടി ചുമ്മാ പറഞ്ഞല്ലേ. എന്തൊരു ശത്രുതയാ മോനും ധീരവിനോട്. അല്ലെങ്കിൽ നിന്റെ ആരും അല്ലാത്ത അവനോടൊപ്പം നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കൂ. എന്നെ കളിയാക്കാൻ പറഞ്ഞാണല്ലേ. നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് മോന്റെ ബർത്ത്ഡേ ആഘോഷിക്കാം. എന്താ സന്തോഷം? ഇനിയേ എന്നെ കളിയാക്കാനായിട്ട് പോലും ധീരവന്റെ പേരും മിണ്ടിപ്പോരുത്. നശിപ്പിച്ചു എല്ലാം തുറന്നു പറയുന്നു പറഞ്ഞിട്ടു. അതിനെനിക്ക് കഴിയുന്നില്ലടാ. നിനക്ക് കഴിയോ? ബേട്ടാ, ഇവിടെ വെച്ച് അവന്റെ ബർത്ത്ഡേ നടത്താൻ നിത്യ സൂരജ് സമ്മതിക്കോ? ബർത്ത്ഡേ ആഘോഷത്തിന് മുമ്പ് തന്നെ ധ്യാനെ നമുക്ക് കൈമാറേണ്ടി വരില്ലേ? സന്ധ്യ എങ്ങനെ ഇക്കാര്യം അവരോട് പറയും? അവര് സമ്മതിക്കോ? അച്ഛാ, നമ്മുടെ അവസ്ഥ സൂരജ് അങ്ങളിലും ദീപ്തി അന്റിക്കും മനസ്സിലാക്കാൻ പറ്റും. ധ്യാനിന്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞ അവര് സമ്മതിക്കാതിരിക്കില്ല. ഫോൺ വിളിക്കുന്നു. ഹലോ ദീപ്തി. രണ്ടുപേരുടെയും ബർത്ത്ഡേ പാർട്ടി സിറ്റിയിലെ റോയൽ ഹോട്ടലിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കും. നിങ്ങൾ എത്ര പേരുണ്ടാവും പാർട്ടിക്ക് എന്ന് നേരത്തെ പറയണം. ധ്യാനിന്റെ ഫ്രണ്ട്സ് ഒക്കെ കാണുമല്ലോ. ഞാൻ ദീപ്തി അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ബർത്ത്ഡേ ഒന്നിച്ച് നടത്തുന്നത് ധ്യാനിന് ഇഷ്ടമല്ല. അറിയാലോ ധീരവും ധ്യാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഞങ്ങൾ അവനെ കുറെ നിർബന്ധിച്ചു നോക്കി, പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. ശത്രുവിനെ പോലെ കാണുന്ന അവന്റെ കൂടെ എന്തിനാ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നത്? അവനെന്റെ ആരാ? ഒരു ഫ്രണ്ട് പോലുമല്ല. പിന്നെന്തിനും ബർത്ത്ഡേ പാർട്ടി ഒന്നിച്ച് ആഘോഷിക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ ഞങ്ങൾക്ക് മറുപടിയില്ലാതായിപ്പോയി. പലതവണ ഞാൻ പറഞ്ഞു നോക്കി, ഞങ്ങൾക്ക് അവനോടെല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം ഇപ്പോഴും കിട്ടിയിട്ടില്ല. ദീപ്തി, ധ്യാനന്റെ ബർത്ത്ഡേ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്താൻ ഞങ്ങളെ ഒന്ന് അനുവദിക്കണം. പ്ലീസ്, അതിനു മുമ്പ് ധ്യാനെ കൈമാറണമെന്ന് പറയരുത്.
പിറന്നാളാഘോഷം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഞാനുമായിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും. പാക്ക് മാറില്ല, ദീപ്തിക്ക് എന്നെ വിശ്വസിക്കാം. ധ്യാനോട് ഒന്നുകൂടി സംസാരിച്ചു നോക്കൂ, എന്നായാലും അവൻ അറിയേണ്ടതല്ലേ. എല്ലാ സത്യം അവനോട് പറയൂ, എങ്കിലവൻ സമ്മതിക്കും. അതോ ഇനി ഞാൻ വിളിക്കണോ ധ്യാനിനെ? വേണ്ട വേണ്ട ദീപ്തി, ഇത്രയും നാള് നിങ്ങൾ അവന് വേണ്ടി കാത്തിരുന്നില്ലേ? ഒരു ദിവസം കൂടി, അവന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളത് സമ്മതിക്കണം. ഇനി ഞങ്ങൾക്ക് ധ്യാനിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ കഴിയില്ലല്ലോ. ധ്യാനിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു കാര്യത്തിന് സമ്മതമുള്ള. നിങ്ങൾ ഇനി വളഞ്ഞ ബുദ്ധി പ്രയോഗിക്കില്ലല്ലോ അല്ലേ? ഇല്ല, ദീപ്തിക്ക് എന്നെ വിശ്വസിക്കാം. ഇനി നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരമില്ല. ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കാണുന്നു. നിങ്ങൾ കുഞ്ഞുമായി ഞങ്ങളുടെ മുന്നിൽ എത്തുന്നു. ഇനി ഒരു എക്സ്ക്യൂസ് വേണ്ട. ധീരവിന്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ധ്യാനിന് ഇഷ്ടമല്ലാന്ന്. അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്ത നിങ്ങളാണ് മണ്ടന്മാര്. ശരിയാണ്, ധ്യാനിന് മുന്നിൽ ധീരവ് നമ്മളോ ആരും അല്ല, ബന്ധുക്കളും അല്ല, പിന്നെങ്ങനെ അവൻ സമ്മതിക്കും? പോരാത്തതിന് അവര് രണ്ടുപേര് ശത്രുക്കളും. ശരിയാ, ധീരവനോട് ഇക്കാര്യം പറഞ്ഞ അവന് സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിറന്നാളിന്റെ ഒരു ദിവസം മുമ്പേ ഗോപൻ ധ്യാനിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരട്ടെ. നമുക്ക് ധ്യാനിനെ പറഞ്ഞ് മനസ്സിലാക്കാലോ. അമ്മേ, ഏതായാലും ധ്യാനിന്റെ ബർത്ത്ഡേ അവർ അവിടെ ആഘോഷിക്കട്ടെ. അത് കഴിഞ്ഞ് അവർ ധ്യാനുമായിട്ട് ഇങ്ങോട്ട് വരും. ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ദീപ്തി, ഇതൊക്കെ ആ ഗോപന്റെ കള്ളക്കളിയാ. നിനക്കിപ്പോഴും അവനെ മനസ്സിലായിട്ടില്ല. അമ്മ, ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നില്ലേ? ആ ഒരു ദിവസം കൂടി ക്ഷമിക്കാം. എടാ, എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ തന്നെയാ എടുക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ ഒരു നല്ല ദിവസത്തിന്റെ ആഘോഷവും സന്തോഷവും ഞാൻ കാരണം ഇല്ലാണ്ടാക്കണ്ടെന്ന് കരുതി ഞാനൊന്നും പറയാതെ പോകുന്ന. ഒരു കാര്യം നിങ്ങളെല്ലാം മനസ്സിലാക്കിയാ കൊള്ളാം, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. ഗോപൻ പറയുന്ന ന്യായീകരണങ്ങൾ ഇനി നിങ്ങൾ കേട്ടോണ്ട് നിൽക്കുന്നത് മണ്ടത്തരവാ. അച്ഛൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്! നിന്റെ ഇത്രയും വലിയ ആഗ്രഹം സാധിച്ചതെന്നില്ലേ? നീയും എന്തെങ്കിലും ചെയ്യണം വലിയച്ഛനെ സന്തോഷിപ്പിക്കാൻ. ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വിഷമിപ്പിക്കാതിരിക്കെങ്കിലും ചെയ്യണം. ഈ ഓർഡർ അച്ഛൻ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിലേ ഞാൻ പെട്ടുപോയനെ. ഫ്രണ്ട്സിന്റെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും? വീണ്ടും സ്കൂള് മാറേണ്ടി വന്നേനെ. ഈ ബർത്ത്ഡേ പാർട്ടിയോടെ സ്കൂളിന്റെ സ്റ്റാറ്റസ് ഉയരും. ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നവരൊക്കെ ഹോട്ടലിനെ കുറിച്ചും അവിടുത്തെ ഫുഡിനെ കുറിച്ചും ഒക്കെ മറ്റു കുട്ടികളോട് പറയില്ലേ? എടാ, നിന്റെ സ്കൂളേ ഒരു ഇന്റർനാഷണൽ സ്കൂളാ. ഇതിനേക്കാളും വലിയ ഹോട്ടലില് പാർട്ടി നടത്തിയിട്ടുണ്ടാവും അവിടുത്തെ കുട്ടികള്. മിക്കവരും പണക്കാരുടെ മക്കളല്ലേ. അതൊക്കെ ആയിക്കോട്ടെ, അച്ഛൻ വലിയ ബിസിനസ്സുകാരനും
ഹോട്ടൽ മുതലാളി ആണെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞത് പൊളിയരുത്. എന്റെ അച്ഛൻ ഒരു ബേക്കറിക്കാരനാന്ന് കുട്ടികൾ അറിയരുത്, അതായിരുന്നു എന്റെ ആഗ്രഹം. സാധാരണ ഒരാൾക്ക് റോയൽ ഹോട്ടലിൽ വെച്ച് പാർട്ടി നടത്താൻ പറ്റുമോ? ഇല്ലല്ലോ. എന്റെ അച്ഛൻ സാധാരണക്കാരനല്ലാന്ന് കുട്ടികൾക്കൊപ്പം മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞത് അവര് വിശ്വസിച്ചു കാണും. ഇനി എന്റെ കള്ളം പൊളിയില്ല. മറ്റാരും സത്യം പറയാതിരുന്നാ മതി. മറ്റാരും പറയില്ല, നിങ്ങൾ പറയാതിരുന്നാ മതി. പാവം സൂരജൊല്ലിയച്ചൻ, എവന്റെ കള്ളത്തരമൊന്നും അറിയുന്നില്ലല്ലോ. സൂരജൊല്ലിയച്ച അറിഞ്ഞ വല്ലാത്ത സങ്കടമാവും. പാവമല്ലേ വല്യച്ചൻ. എനിക്ക് എന്തൊക്കെയോ പന്തി കൂടെ തോന്നുന്നുണ്ട് കൃഷ്ണേട്ടാ. അവൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ പാടില്ല. ശരിയാ, കുഞ്ഞിനെ കൈമാറാൻ തീരുമാനിച്ച അന്ന് തന്നെ ധ്യാനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടവായിരുന്നു. 4 ദിവസം ഗോപൻ അനുവദിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. സമയമാവുമ്പോ കുഞ്ഞുമായിട്ട് കടന്നു കളയുമെന്ന എന്റെ പേടി. അമ്മേ, മോളെ, ഒരിക്കൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ മറന്നോ മോളെ. എന്തിനാ നീ ഇനിയും അവനോട് ഇങ്ങനെ ദയ കാണിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തേ. ഗോപൻ ചതിക്കും മോളെ. ധ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ അവൻ വെറുതെ പറയുന്നതാ. നാളെ നമുക്ക് ഗോപന്റെ വീട് വരെ അങ്ങ് പോയാലോ? നിങ്ങളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗോപനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഒരാളാ ഞാൻ. അതുകൊണ്ട് തന്നെയാ അയാളെ നിരീക്ഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയതും. കുഞ്ഞുമായി അയാൾ എവിടേക്കും രക്ഷപ്പെടില്ല, അതിന് കഴിയില്ല അയാൾക്ക്. നമുക്കിവിടെ ധീരവനോട് കാര്യങ്ങൾ പറയാൻ പ്രയാസമുള്ളതുപോലെ അവരും അനുഭവിക്കുന്നുണ്ടാവുമല്ലോ ആ ബുദ്ധിമുട്ട് ഒക്കെ അറിയുമ്പോ ധ്യാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവർക്കും ഭയമുണ്ടാവും. അതിനുള്ളൊരു സാവകാശം മാത്രമാണിത്. അതല്ലാതെ ധ്യാനുമായിട്ട് അവർക്ക് ഒളിച്ചോടാനൊന്നും പ്ലാൻ ഇല്ല, അതിനവർക്ക് കഴിയേയില്ല. പിന്നെ അച്ഛനോടും അമ്മയോടും ചോദിക്കാതെ ചില തീരുമാനങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുക. ഇവിടെ ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോപനോട് നീയും സൂരജും ദയ കാണിക്കുമ്പോ എനിക്ക് സങ്കടവും ദേഷ്യവുമുണ്ട്, അത്രേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അവസാനിക്കണം. ധ്യാനെ ഇനിയും കൈവിട്ടു പോയാ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞതാ മോൾ. ഞാൻ ഇനി ഇക്കാര്യത്തിൽ നിങ്ങളോടൊന്നും പറയുന്നില്ല. പണ്ട് ഞങ്ങൾ അറിയാതെ നിങ്ങൾ കാണിച്ച തെറ്റിന്റെ ഫലത്തിലാണ് ഗോപൻ കുഞ്ഞുമായി ഇത്രയും കാലം ജീവിച്ചത്. ഇപ്പം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതും അബദ്ധം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുമായി അവൻ വീണ്ടും ഇവിടുന്ന് പോയാ പിന്നെ എന്റെ ശത്രു ഗോപനായിരിക്കില്ല. നീയും സൂരജും ആയിരിക്കും.
ധീരവിന്റെ ബർത്ത്ഡേ നമ്മൾ വലിയ ഹോട്ടലിൽ ആഘോഷിക്കുന്നു, ധ്യാനിന്റേത് അവിടെ വീട്ടിലും. ചെറിയ വിഷമമുണ്ട് എനിക്ക്. ധ്യാൻ വരട്ടെ, നമുക്ക് ആഘോഷിക്കാലോ. എവിടെ വെച്ച് ആഘോഷിക്കുന്നു എന്നതിലല്ല, അത് തരുന്ന സന്തോഷത്തിലാണ് കാര്യം. അത് ശരിയാ. ധീരവിന് എന്നെ വലിയ വിശ്വാസമാണ്. അവന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു കൊടുക്കുന്നുള്ള വിശ്വാസം. ആ വിശ്വാസം തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവൻ പറഞ്ഞപ്പോ ഇത്രയും വലിയ ഹോട്ടലിൽ പാർട്ടി നടത്താൻ ഞാൻ സമ്മതിച്ചത്. എനിക്ക് മനസ്സിലാവും, നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്ന്. എങ്കിലും എന്നെങ്കിലും അവൻ പറയുന്ന ഒരു ആഗ്രഹം സൂരജേട്ടനെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? തന്റെ ഐ പി എസ് ആവാനുള്ള ആഗ്രഹം എന്തൊക്കെ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഞാൻ സാധിച്ചെടുത്തെന്ന് തനിക്കറിയാലോ. നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കാൻ പറ്റാത്ത ഒരാഗ്രഹവും ഇല്ല. അയ്യോ, ഞാൻ സമ്മതിച്ചേ. അച്ഛാ, അയ്യോ സൂരജേട്ടാ, ധ്യാന്റെ ഗിഫ്റ്റ് എടുത്ത് മാറ്റിവെക്ക, ഇവൻ കണ്ട പ്രശ്നം. അച്ഛാ, സൂരജേട്ടാ, ധ്യാന്റെ ഗിഫ്റ്റ് എടുത്ത് മാറ്റിവെക്ക, ഇവൻ കണ്ട പ്രശ്നം. അച്ഛാ, എന്താ ഇത്തവണ വാങ്ങിയത്? അതൊക്കെ തരും പറഞ്ഞാ മതി, സർപ്രൈസാ. ഓ ശരി, എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനാ. എന്താ വാങ്ങിക്കേണ്ടത്? എല്ലാ കുട്ടികൾക്കും വേണ്ടി അവർക്ക് ഇഷ്ടാവുന്ന ഗിഫ്റ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അച്ഛനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അച്ഛൻ കുട്ടിയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കുട്ടികൾക്ക് വാങ്ങിയ ഗിഫ്റ്റ് പോരാ. എടാ, എനിക്ക് നീ ഗിഫ്റ്റ് ഒന്നും തരണ്ട. നീ തന്നെയല്ലേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് മതി അച്ഛന്. അങ്ങനെയെങ്കിലേ അച്ഛനല്ലേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. പിന്നെന്തിനാ അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് തന്നത്? നീ കൊള്ളാലോട. ഞാനിങ്ങനെ പറയുമ്പോഴേ അമ്മയ്ക്ക് അസൂയ കാണും അല്ലേ അച്ഛാ, നമ്മുടെ സ്നേഹം കണ്ടിട്ട്. എടാ, എനിക്കൊരു അസൂയയില്ല, സന്തോഷേ ഉള്ളൂ. എന്നാ എനിക്ക് അസൂയയും കുശുമ്പും ദേഷ്യവും ഒക്കെ വരും. എപ്പോഴാന്നറിയോ? എന്റെ അച്ഛനെ ആരെങ്കിലും കൂടുതൽ സ്നേഹിച്ച, അല്ലെങ്കിൽ അച്ഛനാരെങ്കിലും കൂടുതൽ സ്നേഹിച്ച. അതുകൊണ്ടല്ലേ അച്ഛൻ ഇവിടുത്തെ ചേട്ടനോടും ചേച്ചിയോടും പോലും എന്റെ മുന്നിൽ വെച്ച് കൂടുതൽ സ്നേഹം കാണിക്കാത്തത്. പാവ അച്ഛൻ. അച്ഛനും അമ്മയ്ക്കും ഞാൻ ഗിഫ്റ്റ് തരും കേട്ടോ. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് വാങ്ങണമെന്ന്. ധ്യാൻ വരുന്ന കാര്യം ഞാൻ അവനോട് പറയാൻ ഭയക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. വിശ്വസിക്കരുത് കോപനെ, അവൻ വീണ്ടും ചതിക്കാനാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യെങ്കിൽ പറ ഞാനും പത്മവും ഗോപന്റെ വീട്ടിൽ ചെന്ന് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരാം. നമ്മൾ നാലുപേരും എന്നും ഒന്നിച്ചു തന്നെ ഇങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതി.